വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ കടുവയുടെ ഭീതിയാണ് ഉള്ളത്. അവിടെ കഴിഞ്ഞ ദിവസം ഈ കർഷകനെ അടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ സാധിച്ചെങ്കിലും ആ ഒരു ദൗത്യം പൂർണ്ണമായതിനു ശേഷമാണ് വീണ്ടും അവിടെ ആശങ്കയുടെ വാർത്ത വരുന്നത്. അതെ, വീണ്ടും മറ്റൊരു കടുവയുടെ സാന്നിധ്യം മേഖലയിൽ മാനന്തവാടിയിൽ ഉണ്ട് എന്ന തരത്തിലാണ് പിന്നീട് നമുക്ക് വാർത്തകൾ വന്നത്. എന്തായാലും വയനാട്ടിൽ സാഹചര്യം എങ്ങനെയാണ്? കാരണം ഏറെ ആശങ്കപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇന്നലെ പുറത്തു വന്നത്. കടുവയ്ക്ക് മയക്കുപിടി കൊള്ളുന്നു, ഒപ്പം അതിനെ കൊണ്ടുപോകുന്നു, ഒപ്പം തന്നെ ആ കർഷകന്റെ മരണവും അതുണ്ടാക്കുന്ന ആശങ്കകളുമൊക്കെ. അതേ ആശങ്ക, സമാനമായ സാഹചര്യം വീണ്ടും വയനാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണല്ലോ സ്ഥിതി. എന്താണ് ഇന്നത്തെ ഒരു ചിത്രം? ഇത് സംബന്ധിച്ച നിലവിലുള്ള സാഹചര്യം എന്താണ്? ഒന്ന് വിശദീകരിക്കും. ഗുഡ് മോർണിംഗ് സജിത്ത്. ഗുഡ് മോർണിംഗ് ആര്യ. വയനാട്ടിലെ സാഹചര്യം ഈ വന അതിർത്തി പിന്നിട്ട് ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കടുവ, ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം വയനാട്ടിൽ കൂടുകയാണ് അടുത്തിടെ എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. എന്തായാലും വലിയ പണിപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അതിനെ മയക്കുപിടി വെച്ച് പിടികൂടിയത്. അതിന്റെ തൊട്ടു പുറകെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മാനന്തവാടി പിലാക്കാവ് ഭാഗത്ത് കടുവ പശുക്കിടാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പും ഇവിടെ ഇതേപോലെ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അന്നും വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് അതിന്റെ തുടർച്ചയെന്നോളം ആണ് കഴിഞ്ഞ ദിവസവും കടുവ ഇറങ്ങിയിട്ടുള്ളത്. എന്നാലും ഇന്നലെ വലിയ പ്രതിഷേധം ആ പ്രദേശത്തുണ്ടായി. റേഞ്ച് ഓഫീസർ അടക്കം തടഞ്ഞു വെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. തുടർന്ന് MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ജനങ്ങളുമായി ചർച്ച ചെയ്തു. വനംവകുപ്പ് ഇന്നലെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കൂട്ടിൽ ഈ കടുവ കയറിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നിരീക്ഷണവും കൂട് സ്ഥാപിക്കലും തുടരാൻ ആണ് സാധ്യത. എന്തായാലും വനാതിർത്തിയിൽ നിന്ന് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വയനാട്ടിൽ ഒരു നിത്യ സംഭവമായി മാറുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളുടെ സാമാന്യ ജീവിതത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുന്ന സംഭവം തുടർച്ചയാവുകയാണ്. എന്തായാലും ഇതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ചർച്ചയാണ് പൊതുവെ വരുന്നത്. കാടും നാടും വേർതിരിക്കേണ്ട വളരെ ഗൗരവമായ ആവശ്യത്തിലേക്കാണ് ആ കാര്യം പോകുന്നത്. എന്തായാലും നിലവിൽ പിലാക്കാവിൽ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് കണ്ടിട്ടില്ല. അവിടെ RRT ടീം ഉൾപ്പെടെ സംഭരിക്കുന്നുണ്ട്. എന്തായാലും കടുവ കൂട്ടിൽ കയറിയിട്ടില്ല. എന്തായാലും നിരീക്ഷണവും ഈ കൂട് സ്ഥാപിക്കലും ആ മേഖലയിൽ ഈ വരും ദിവസങ്ങളിൽ തുടരും, നിരീക്ഷണവും തുടരുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും തന്നെ ഇന്ന് ജില്ലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും ഈ ആശങ്ക, കാടിറങ്ങി വരുന്ന ഈ വനമൃഗങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമെന്ന ആശങ്ക വനാതിർത്തിയിലും പുറമെ ഈ എല്ലായിടത്തും, ഇത് കഴിഞ്ഞ ദിവസം 10 കിലോമീറ്റർ വിട്ട മരത്തിൽ നിന്ന് 10 കിലോമീറ്റർ വിട്ട ഒരു പ്രദേശത്താണ് കടുവ ഇറങ്ങി ആക്രമണം നടത്തുകയും ഒരാളെ കൊല്ലുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വനാതിർത്തികളിൽ ഉള്ള ആശങ്കയ്ക്ക് പുറമെ ഈ നാട്ടിൻപുറങ്ങളിലും മറ്റ് നഗര സ്ഥലങ്ങളിലും നഗര കേന്ദ്രങ്ങളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് വയനാടിനെ സംബന്ധിച്ചുള്ള പുതിയ ഒരു ഒരു രൂപപ്പെട്ട പുതിയ ആശങ്ക എന്ന് പറയേണ്ടത്. ഇപ്പോൾ ഈ അതായത് വനപ്രദേശത്ത് നിന്നും 10 കിലോമീറ്റർ മാറി, അതായത് നഗരമേഖലയിലേക്ക് വന്നാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്ന ചിത്രമുണ്ടായി. അവിടെയാണ് ഇന്നത്തെ ചില മാധ്യമങ്ങളിലടക്കം വന്ന ഒരു ചില ലേഖനങ്ങൾ വേറെ പ്രസക്തമാണ്. കാരണം നിലവിൽ സംസ്ഥാനത്തുള്ള കടുവകളുടെ എണ്ണം, ഒരു കടുവയ്ക്ക് അതിന് വസിക്കാൻ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥലം, വനത്തിൻ്റെ വിസ്തൃതിയുണ്ട്, അതിലും എത്രയോ കുറവാണ് നമ്മുടെ വനവിസ്തൃതി എന്നൊരു പ്രശ്നം. ഒരു വർഷത്തെ വനവിസ്തൃതി കുറഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ കടുവയടക്കമുള്ള വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിയിരിക്കാം. ഇത്തരമൊരു സാഹചര്യമുണ്ട്. രതീഷ്, ഒരു സംശയം, കാരണം ഇത് വയനാട്ടിലെ ആദ്യത്തെ സംഭവമല്ല. അടുത്ത ദിവസങ്ങളിലായി ഈ കടുവയുടെ ആക്രമണം, കാട്ടാനയുടെ ആക്രമണം, ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വനം മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നത്. അത് പൊതുവിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഇടമായി വയനാട് മാറുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ടുകൂടി തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏത് തരത്തിലുള്ള ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു ഇടപെടൽ, അത്തരം ഒരു പൊതുനിർദ്ദേശങ്ങളൊക്കെ ആ മേഖലയിൽ ഉയരുന്നുണ്ടോ? തീർച്ചയായും ഈ വന്യമൃഗങ്ങൾ വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ സംബന്ധിച്ച് ആദ്യം സാധാരണഗതിയിൽ അതിർത്തികളുടെ പ്രതിരോധ മാർഗങ്ങൾ, വനത്തിലെ വനവും നാടും തമ്മിൽ നിവർത്തിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സാമ്പ്രദായിക ആവശ്യമാണ് ഉയരുന്നത്. എന്നാൽ
ഇത് ശക്തിപ്പെടുത്തുമ്പോഴും ഈ വനാതിർത്തികളിൽ നിന്നും കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കടുവയും കടുവയുടെയും കാട്ടാനയുടെയും സാന്നിധ്യം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഈ രീതിയിലുള്ള ഒരു രീതി അവലംബിക്കണം. പഴയ പ്രതിരോധ മാർഗങ്ങളും സാമ്പ്രദായികമായ രീതികളുമാണ് ഇതിന് ഇപ്പോഴും വനംവകുപ്പ് തുടരുന്നത്. അത് പുതുക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം പൊതുവെ വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടെ ആശങ്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല ഈ കാട്ടാനയും കടുവയും ഒക്കെ പുറമെ വലിയ നാശനഷ്ടം വരുത്തുന്ന കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നവും ഉണ്ട്. പക്ഷെ അതൊന്നും കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഈ കാട്ടാനയും കടുവയും ഒക്കെ വരുമ്പോൾ വലിയ മാധ്യമ വാർത്തകളാവെങ്കിലും ഈ കാട്ടുപന്നി കർഷകരുടെ കൃഷിവിള നശിപ്പിക്കുന്നത് വലിയ തരത്തിലാണ്. അത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പം വനാതിർത്തി കടന്നിരുന്ന വന്യമൃഗങ്ങളുടെ വിവിധ രീതികളിലാണ് കർഷകരെയും ജനവാസ കേന്ദ്രങ്ങളിലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. അതിന് ശാസ്ത്രീയമായി ചില മാർഗങ്ങൾ ചില നിർദ്ദേശങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും വരാറുണ്ട്. അധികമാവുന്ന ഈ മൃഗങ്ങളെ കള്ളിംഗ് ചെയ്യണമെന്ന വലിയ ചർച്ച വിദേശങ്ങളിലൊക്കെ ഉള്ള പോലെ ആ രീതിയിൽ പറയുന്നു. കാട്ടുപന്നികളെ കള്ളിംഗ് ചെയ്യണമെന്ന ആവശ്യമുയർന്നതിനെ തുടർന്ന് അത്ര ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോലും വനംവകുപ്പ് ആലോചിച്ചിരുന്നു. പക്ഷേ അത് സാങ്കേതികമായി തടയപ്പെട്ടു. കാരണം അത് സംരക്ഷിത ഇനത്തിൽപ്പെട്ട മൃഗങ്ങളുടെ പട്ടികയിൽ വന്നു. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ കള്ളിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന നിലയിൽ വന്നു. അപ്പം പല മാർഗങ്ങൾ പുതിയ കാലത്ത് ആലോചിക്കേണ്ടതുണ്ട്. കാരണം പരിസ്ഥിതിയോടൊപ്പം തന്നെ ഈ മൃഗങ്ങളുടെ സാന്നിധ്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു പൊതു തീരുമാനവും നിയമപരമായ അതിന്റെ സംരക്ഷണവും ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിൽ നിയന്ത്രിതമായി ഇതിനെ പരിഹരിക്കാമെന്നുള്ള വലിയ ചർച്ചകളും വലിയ ആസൂത്രണങ്ങളും വേണ്ടതുണ്ട്. ഇത്രയും കാലം ഉള്ളതുപോലെയുള്ള വളരെ ഉപരിപ്ലവമായ പരിഹാരങ്ങൾ നാട്ടിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മാത്രമുള്ള പ്രതിരോധ മാർഗങ്ങളും ഇടപെടലുകളും മാത്രം പോരാ, കൃത്യമായ കാലാകാലങ്ങളായിട്ടുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇല്ലെങ്കിൽ എല്ലായിടങ്ങളിലും വരും ദിവസങ്ങളിലും ഇത് തുടരും എന്ന് ഉറപ്പാണ്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങും, ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തായാലും സങ്കീർണമാണ് അല്ലേ? അതെ, എന്തായാലും ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ ഒരു കുറവ്, ഈ മൃഗങ്ങൾക്ക് കഴിയാനുള്ള കാടുകൾ കുറയുന്നു, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഈ ഒരു ജനന നിയന്ത്രണം കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആലോചനയിലാണ് സർക്കാർ എന്തായാലും നിലവിൽ ഉള്ളത്. അതിനുവേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പായി അതിനു വേണ്ട നിയമോപദേശം തേടാൻ ഉള്ള ആലോചനയിലാണ് സർക്കാർ ഉള്ളത്. എന്തായാലും ശാശ്വതമായ പരിഹാരം വളരെ ആവശ്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. സങ്കീർണമാണ്, പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ സമയം വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, കാടിനെ സംരക്ഷിക്കണം, ഒപ്പം ജനങ്ങളെയും സംരക്ഷിക്കണം.